മധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം, മധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം, സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. സോദരർക്കായി നീക്കി വച്ചിടും ജീവിതം, നൊന്തു നീറുന്ന ജീവിതങ്ങളെ കണ്ണീർ തുടച്ചു നൽകിടും ഇവർ സാന്ത്വനം. സ്തുതിയായിരിക്കട്ടെ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവം തന്നെയാവുന്ന ഈ തിരുവചനത്തെ പങ്കുവെച്ചു തരുന്ന നേഷസ് ടൈമിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പുതുവർഷത്തിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നാം ഒരുപാട് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആത്മീയമായി വളരാനുള്ള തീരുമാനങ്ങളും അതിലുണ്ടാവുമല്ലോ. ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം വചനത്തിൽ അധിഷ്ഠിതമായി എങ്ങനെ നയിക്കാമെന്ന് ഫ്യൂജേറാപ്പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ദേവസിക്കുട്ടി കൊല്ലംകുടി പറയുന്നത് നമുക്ക് പ്രാർത്ഥനയോടെ ശ്രവിക്കാം.
യേശുവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, പുതുവർഷം സമാഗതമായി, നവവത്സരം വന്നണഞ്ഞു, പുതിയ പ്രതീക്ഷകളും പുത്തൻ ചിന്തകളുമായിട്ട് പുതിയ വർഷത്തെ നമ്മൾ വരവേൽക്കുകയാണ്. പ്രാർത്ഥന നിർഭരമായിട്ട്, ദൈവവചനത്തിൽ അധിഷ്ഠിതമായിട്ട്, ദൈവാനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുതുവത്സരത്തെ നമുക്ക് ഹൃദ്യമായിട്ട് വരവേൽക്കാം. ജോബിൻ്റെ പുസ്തകത്തിൽ 36:10-11 വചനങ്ങൾ പറയുന്നു, ദൈവത്തിൽ ആശ്രയിച്ചാൽ നിങ്ങളുടെ ദിനങ്ങൾ ഐശ്വര്യത്തിലും വത്സരങ്ങൾ ആനന്ദത്തിലും പൂർത്തിയാകും എന്ന്. എന്ത് പുത്തൻ പ്രതീക്ഷകളാണ് ഈ പുതുവത്സരം നമുക്ക് നൽകുന്നത്! ദൈവം നമ്മുടെ ജീവിതത്തെ ഒരു പുതിയ സൃഷ്ടിയാക്കുമെന്ന പ്രതീക്ഷ, ദൈവത്തിന് നമുക്കായി വിസ്മയകരമായ ഒരു പദ്ധതിയുണ്ട് എന്ന വിശ്വാസം, നമ്മുടെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനുമുള്ള പദ്ധതികൾ ആണ് എന്ന ബോധ്യത്തോടെ ഈ പുതുവർഷത്തെ നമുക്ക് വരവേൽക്കാം. ഈ പുതുവർഷത്തെ ധന്യമാക്കാൻ വചനാധിഷ്ഠിതമായിട്ട് നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കും എന്ന് വിചിന്തനം ചെയ്യാം. ഒന്നാമതായിട്ട്, പോയ വർഷം ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. രണ്ടാമതായിട്ട്, ദൈവത്തിൻ്റെ പദ്ധതി അറിഞ്ഞ് ഈ നവവത്സരത്തെ നമുക്ക് വരവേൽക്കാം. മൂന്നാമത്, ഭാവിയെ ഓർത്ത് ആകുലരാകാതെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറാം. നാലാമത്, വ്യക്തമായ കാഴ്ചപ്പാടോടും പ്ലാനും പദ്ധതിയോടും കൂടി ഈ വരുന്ന വർഷം നമുക്ക് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാം. അഞ്ചാമതായിട്ട്, ഈ നവവത്സരത്തിൽ നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് സംതൃപ്തരായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് കർത്താവിൻ്റെ അനുഗ്രഹാശിസ്സുകൾ പ്രാർത്ഥിക്കാം. ഈ 5 കാര്യങ്ങൾ നമ്മുടെ മനോമുഹുരത്തിൽ കാത്തു സൂക്ഷിച്ചാൽ തീർച്ചയായിട്ടും ഈ പുതുവർഷം നമ്മുടെ പ്രവർത്തന മേഖലകളിൽ, ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് വിജയവും സമാധാനവും സംതൃപ്തിയും സന്തോഷവും ആത്മീയ ആനന്ദവും നൽകും. ഒന്നാമതായിട്ട്, പോയ വർഷം ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ നമുക്ക് ഓർക്കാം, ദൈവത്തിന് നന്ദി പറയാം. ദൈവം എല്ലായ്പ്പോഴും വിശ്വസ്തനാണ്. അവിടെ നിന്ന് നമ്മോട് കൂടെ ഉണ്ടായിരുന്നു, നമ്മോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ, ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതം വിജയപ്രദമാകും. അതിനാൽ ദിനവൃത്താന്തത്തിൽ 16:11-12 വചനങ്ങൾ പറയുന്നത് പോലെ, കർത്താവിനെ അന്വേഷിക്കുവിൻ, അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കുവിൻ, നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ, അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങളെ സ്മരിക്കുവിൻ. അതേ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ വർഷം പല പ്രാവശ്യം ഇടപെട്ടിട്ടുണ്ട്. നിത്യമായി അവിടുന്ന് നമ്മെ കൂടെയുണ്ട്. അവിടുന്ന് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള അനുഗ്രഹത്തിന് നന്ദിയർപ്പിക്കുവാൻ, അവിടുത്തെ ഇടപെടലുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ വരും വർഷവും അനുഗ്രഹദായകമാകും. ദിനവൃത്താന്തം 16:18 വചനം പറയുന്നു, കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ, ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ പ്രഘോഷിക്കുവിൻ എന്ന. അതേ, പ്രിയമുള്ളവരെ, വിലാപത്തിൻ്റെ പുസ്തകത്തിൽ
മൂന്നാം അധ്യായം 22-24 വചനങ്ങൾ പറയുന്നത്, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നുമില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അതേ ഒരു പുതുവത്സരത്തിൻ്റെ പുത്തൻ പുലരിയിലാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഈ പുതുവർഷം മുഴുവൻ അനുഗ്രഹദായകമാകുവാനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ പോയ വർഷം ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ സ്മരിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതി പാടുവാൻ, ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ വചനം. രണ്ടാമതായിട്ട് പ്രിയമുള്ളവരെ, ദൈവിക പദ്ധതി അറിഞ്ഞ് ഭാവിയിൽ കേന്ദ്രീകരിച്ച് ജീവിതത്തെ നയിക്കുക എന്നാണ്. കർത്താവ് അരുളി ചെയ്യുന്നു ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 29-ാം അധ്യായത്തിൽ 11-ാമത്തെ വചനം, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എനിക്കുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി, നിങ്ങൾക്ക് ശുദ്ധമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അതെ പ്രിയമുള്ളവരെ, മനുഷ്യൻ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു, എന്നാൽ അവൻ്റെ പാദങ്ങളെ നിയന്ത്രിക്കുന്ന കർത്താവാണ് എന്ന് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വചനം പറയുന്നു. അതെ, നമുക്ക് പദ്ധതികളുണ്ട്, എന്നാൽ ആ പദ്ധതികൾക്ക് ദൈവത്തിൻ്റെ പദ്ധതികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ദൈവിക പദ്ധതികളായിരിക്കും മികച്ചു നിൽക്കുക എന്ന ബോധ്യത്തോടു കൂടി ദൈവത്തിൻ്റെ പദ്ധതികൾ ആരാഞ്ഞ് നമ്മുടെ ജീവിതത്തെ നയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഏത് സാഹചര്യത്തിലും ഏത് അവസ്ഥയിലും നമ്മെ കാത്ത് പരിപാലിക്കുന്ന ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ ഈ പുതുവർഷം പുത്തൻ ഉണർവും ഉന്മേഷവും നൽകി നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്നതാകും എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. മൂന്നാമതായിട്ട്, വരാനിരിക്കുന്നവയെ ഓർത്ത് ആകുലചിത്തരാകേണ്ട എന്നാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതെ, ഈ നവവത്സരത്തിൽ ദൈവം നമ്മോട് കൂടെയുണ്ട്, ദൈവമാണ് നമ്മുടെ ശക്തി. നമുക്ക് ശക്തി പകരുന്ന ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തെ നയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആകുലതയും വേണ്ട. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 6-ാമത്തെ വചനം പറയുന്നു, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും കൃതജ്ഞതാ സ്തോത്രത്തോടും കൂടി നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അതേ പ്രിയമുള്ളവരെ, ഒന്നിനെക്കുറിച്ചും നമ്മൾ ആകുലരാകേണ്ട ആവശ്യമില്ല. മനുഷ്യനിന്ന് ഒട്ടേറെ ആകുലതകളും വ്യഗ്രതകളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ജോലിയെക്കുറിച്ച്, സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച്, സാമൂഹ്യ സാംസ്കാരിക വ്യവസ്ഥകളെക്കുറിച്ച് ഒക്കെ ആവലാതിയും വേവലാതിയുമായിട്ട് കഴിഞ്ഞുകൂടുന്ന മനുഷ്യൻ്റെ മുമ്പിലേക്ക് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുകയാണ്, ദൈവത്തിൻ്റെ ശക്തിയിൽ ഉറച്ചു വിശ്വസിച്ചാൽ നിങ്ങൾക്കൊരാകുലതയും വേണ്ട. ഒരു ക്രൈസ്തവനും ആകുലരാകേണ്ട ആവശ്യമില്ല, കർത്താവ് കാത്തു സംരക്ഷിക്കും. എന്നാൽ നമ്മൾ വ്യക്തമായ പ്രവൃത്തി, വ്യക്തമായ ഒരു കാഴ്ചപ്പാട്, വ്യക്തമായ പ്ലാനും പദ്ധതിയും ജീവിത വിജയത്തിനായിട്ട് ആവശ്യമാണ് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് വിശുദ്ധ പത്രോസ് ശ്ലീഹ 1-ാമത്തെ ലേഖനത്തിൽ 5-ാം അധ്യായം 7-ാമത്തെ വചനം പറയുന്നു, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്നാണ്. അതിനാൽ പ്രിയമുള്ളവരെ, ഉത്കണ്ഠാകുലരാകേണ്ട, ആകുലചിത്തരാകേണ്ട, ഭാവിയെക്കുറിച്ച് പരിഭ്രാന്തി വേണ്ട, ഇതുവരെയും കാത്തു പരിപാലിച്ച ദൈവം നമ്മെ കാത്തുകൊള്ളുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടും ദൈവത്തിലുള്ള ആശ്രയബോധത്തോടും കൂടി ജീവിതത്തെ നയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, നമ്മുടെ വരുന്ന വർഷം, നമ്മൾ പ്രവേശിക്കുന്ന ഈ പുതുവർഷം സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും സംതൃപ്തിയുടെയും വർഷമായി മാറും എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തെ നല്ല കാഴ്ചപ്പാടുകൂടി കാണുവാനായിട്ട് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 4-ാമതായിട്ട്, ഈ നവവത്സരത്തെ വ്യക്തമായ പ്ലാനോടുകൂടിയും പദ്ധതിയോടുകൂടിയും നമുക്ക് വരവേൽക്കാം. ലൂക്കായുടെ സുവിശേഷം 14-ാമത്തെ അധ്യായം 28-30 വാചകങ്ങളിൽ പ്രകാരം പറയുന്നു, ഒരുവൻ ഗോപുരം പണിയുവാനായിട്ട് ഇച്ഛിക്കുമ്പോൾ അതേക്കുറിച്ച് വ്യക്തമായ പ്ലാനുകളും പദ്ധതികളും കണക്കുകൂട്ടലുകളും ഇല്ലാതെ അവൻ ഗോപുരം പണിയുവാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ മാർഗമധ്യേ അവന് പണി പൂർത്തിയാക്കുവാൻ കഴിയാതെ വന്നുപോയാൽ കാഴ്ചക്കാർ അവൻ്റെ പ്ലാനും പദ്ധതിയെയും കുറിച്ച് സംശയിക്കും എന്നുള്ള ചിന്തയാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ നമുക്ക് നൽകുന്നത്.
അതിനാൽ കണക്ക് കൂട്ടി പദ്ധതികൾ ആവിഷ്കരിച്ച് ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും ആരാഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വ്യക്തമായ വിജയം ശക്തനായ ദൈവം നമുക്ക് നൽകും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി നമുക്ക് മുന്നേറാം. അതിനാൽ പ്രിയമുള്ളവരെ, സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 13:16 പറയുന്നു, വിവേകി സ്വന്തം ആലോചനയോടെ പ്രവൃത്തികൾ ചെയ്യുന്നു. അതേ പ്രിയമുള്ളവരെ, താൻ പാതി ദൈവം പാതി എന്ന ഒരു ചൊല്ലുണ്ടല്ലോ. വിവേകപൂർവം ശ്രദ്ധയോടെ വ്യക്തമായ പ്ലാനും പദ്ധതിയും ജീവിത വിജയത്തിന് ആവശ്യമാണ് എന്ന് ഈ പുതുവത്സരത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് കർത്താവിൻ്റെ തിരുവചനങ്ങൾ. 5. പ്രിയമുള്ളവരെ, ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് സ്വയം ദൈവത്തിന് സമർപ്പിച്ച് ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്തുക എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ പൗലോസ്ലിയ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 4:13 വചനം പറയുന്നു, ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം. സമൃദ്ധിയിൽ ജീവിക്കുവാനും ഏത് സാഹചര്യത്തിൽ കഴിയാനും എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കും എന്ന്. പ്രിയമുള്ളവരെ, ഓർക്കുക, പൗലോസ്ലീഹായുടെ ആ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലും ഏതൊരവസ്ഥയിലും നമ്മെ കാത്തു പരിപാലിക്കുന്ന ശക്തനായ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യമാകും, സംതൃപ്തിയുള്ളതാകും. ഏത് കഷ്ടപ്പാടും ഏത് ബുദ്ധിമുട്ടുകളും ഏത് അവസ്ഥകളും തരണം ചെയ്യുന്നതിനുള്ള ആത്മീയ പ്രചോദനവും ശക്തിയും നമുക്ക് ലഭിക്കുമെന്നുള്ള ഉറച്ച ബോധ്യം നമ്മുടെ ജീവിതത്തെ നയിക്കട്ടെ. ഈ പുതുവർഷം അങ്ങനെ അനുഗ്രഹദായകമാകട്ടെ. സങ്കീർത്തനകൻ പറയുന്നുണ്ട്, 96:1-3 വചനങ്ങളിൽ, കർത്താവിന് ഒരു പുതിയ കീർത്തനം പാടുവിൻ, ഭൂമി മുഴുവൻ കർത്താവിനെ പാടി സ്തുതിക്കട്ടെ. കർത്താവിനെ പാടി പുകഴ്ത്തുവിൻ, അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ, അവിടുത്തെ രക്ഷയെ പ്രതിദിനം പ്രകീർത്തിക്കുവിൻ. അതേ പ്രിയമുള്ളവരെ, ഈ പുതുവർഷത്തിൽ പുത്തനുണർവോടുകൂടി നമ്മുടെ ജീവിത മേഖലകളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ദൈവത്തിൻ്റെ കാരുണ്യം അനന്തമാണ്. അഗാധമായ സ്നേഹത്തോടുകൂടി അവിടെ നമ്മെ കാത്തു പരിപാലിക്കുന്നു എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി ഈ പുതുവർഷത്തെ നമുക്ക് വരവേൽക്കുകയും ഈ വത്സരം മുഴുവൻ ദൈവത്തിൻ്റെ കൃപയ്ക്കും അനുഗ്രഹത്തിനും അനുസരിച്ച് ജീവിതത്തെ നയിക്കുവാനായിട്ടുള്ള അനുഗ്രഹാശിസ്സുകൾ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവം നമ്മുടെ മേൽ വരദാനങ്ങൾ ചൊരിയും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി നമുക്ക് മുന്നേറാം. ഇത്തരുണത്തിൽ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ജീവിതത്തിലെ ഒരു ചെറിയ സംഭവം ഓർമ്മയിൽ വരികയാണ്. മഹാനായ അലക്സാണ്ടർ ഒരു ദിവസം തെരുവീതിയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. യാത്രാമധ്യേ വഴിയോരത്ത് ഒരു യാചകൻ ഇരിക്കുന്നത് കണ്ടു. അദ്ദേഹം തൻ്റെ യാത്ര അവിടെ നിർത്തി തൻ്റെ സേവകരോടൊപ്പം ആ യാചകൻ്റെ സമീപത്തെത്തി. എന്നിട്ട് ഒന്നും മിണ്ടാതെ തന്നെ കൈ നിറയെ സ്വർണ്ണ നാണയങ്ങളെടുത്ത് ആ യാചകന് സമർപ്പിച്ചു. ആ യാചകൻ അത്ഭുതത്തോടുകൂടി ആ സ്വർണ്ണ നാണയങ്ങൾ കൈകളിൽ വാങ്ങി. തിരിച്ചു പോരുമ്പോൾ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ സേവകൻ ചോദിച്ചു, മഹാനായ അങ്ങ് എന്തിനാണ് ആ സാധു മനുഷ്യന് ഇത്രമാത്രം ധനം വാരിക്കോരി കൊടുത്തത്? ആ സാധു മനുഷ്യന് ആവശ്യമായിട്ടുള്ള ധനം കൊടുത്താൽ മതിയായിരുന്നുവല്ലോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അലക്സാണ്ടർ പറഞ്ഞു, സ്വീകർത്താവിൻ്റെ സ്ഥിതിയോ സാഹചര്യമോ അവൻ്റെ നിലയോ വിലയോ നോക്കിയല്ല, പിന്നെയോ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ സ്ഥാനവും മാനവും നിലയും വിലയും നോക്കിയാണ് ദാനധർമ്മം ചെയ്യേണ്ടത് എന്ന്. അലക്സാണ്ടർ ചക്രവർത്തി നൽകിയ ആ ഉത്തരത്തിൽ നിന്ന് നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്. നമ്മുടെ കർത്താവായ ദൈവം, സർവശക്തനായ ദൈവം തൻ്റെ സൃഷ്ടികളുടെ മേൽ ചൊരിയുന്ന വരദാനങ്ങൾ
നമ്മുടെ അർഹത നോക്കിയല്ല, നമ്മുടെ സാഹചര്യം നോക്കിയല്ല, നമ്മുടെ ചുറ്റുപാടുകൾ നോക്കിയല്ല, പിന്നെയോ നമ്മുടെ ആവശ്യത്തിൽ അധികമായിട്ട് അനുഗ്രഹാശിസുകൾ ചൊരിയുവാൻ ശക്തനായ ദൈവത്തിന് സാധിക്കുമെന്നുള്ള ആ ഉത്തമമായ ബോധ്യം നമ്മുടെ ജീവിതത്തെ നയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എത്രമാത്രം വലുതായിട്ട് ദൈവം നമ്മുടെ മേൽ കൃപ ചൊരിയും, അനുഗ്രഹങ്ങൾ വർഷിക്കും, ഐശ്വര്യം നൽകും, നമ്മുടെ ജീവിതത്തെ സംതൃപ്തമാക്കും. തീർച്ചയായിട്ടും ഈ ലോക സൗഭാഗ്യങ്ങളുടെ പിറകെ പരക്കം പായുന്ന മനുഷ്യൻ്റെ മനസ്സിലെ സ്വപ്നങ്ങൾ ഈ ലോക ലൗകിക സുഖങ്ങളുടെ സ്വപ്നങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത്. എന്നാൽ ദൈവം നൽകുന്ന ആ പ്രസാദ വരത്തിൽ നിന്നും നമുക്ക് ലഭിക്കുക, പ്രിയമുള്ളവരെ, ആത്മീയ ആനന്ദമാണ്, ആത്മസന്തോഷമാണ്, ജീവിത സംതൃപ്തിയാണ്. സംതൃപ്തമായ ഒരു ജീവിതം നയിക്കുവാനായിട്ടുള്ള എല്ലാവിധ അനുഗ്രഹാശിസ്സുകളും സർവശക്തനായ ദൈവം നമ്മുടെ മേൽ ചൊരിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ നവവത്സരത്തെ നമുക്ക് വരവേൽക്കാം. ലോകമെമ്പാടും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന 2 കോടിയിലധികം വരുന്ന നേഴ്സുമാർക്ക് ശക്തി പകരണമേ ദൈവമേ എന്ന് ഈ തരുണത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ വർഷങ്ങളിൽ അവർ നൽകിയ മഹത്തായ സേവനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് നമുക്ക് മഹത്വപ്പെടുത്താം. അനേകായിരങ്ങളുടെ ജീവിതങ്ങളെ ധന്യമാക്കിയ ഈ നേഴ്സുമാരുടെ, അലിവിൻ്റെ മാലാഖമാരുടെ കനിവിൻ്റെ പ്രവൃത്തികൾ ഈ വർഷവും നിർലോഭം ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു പ്രവാഹമായിട്ട് ഒഴുകിയെത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവം തീർച്ചയായിട്ടും അവരുടെ പ്രവർത്തനങ്ങളെ ആശീർവദിക്കും, അനുഗ്രഹിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കാം. ലൂക്കായുടെ സുവിശേഷം 5:18 പറയുന്നത്, ഒരു ദിവസം യേശു പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗലീലയിലെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും യൂദയായിൽ നിന്നും ജെറൂസലേമിൽ നിന്നും ഫരീസേയരും നിയമാധ്യാപകരും അവിടെ വന്നുകൂടി. അപ്പോൾ ചിലർ ഒരു തളർവാദ രോഗിയെ കിടക്കയിൽ എടുത്തുകൊണ്ട് വന്നു. അവർ അവനെ അകത്ത് യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ പരിശ്രമിച്ചു. ജനക്കൂട്ട നിമിത്തം അത് സാധിക്കാഞ്ഞതുകൊണ്ട് അവർ പുരമുകളിൽ കയറി ഓടിളക്കി കിടക്കയോടെ അവനെ യേശുവിൻ്റെ മുമ്പിലേക്ക് ഇറക്കി. അവരുടെ വിശ്വാസം കണ്ട് അവൻ പറഞ്ഞു, മനുഷ്യ, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, രോഗത്താലും ക്ലേശങ്ങളാലും കഷ്ടപ്പെടുന്ന അനേകായിരങ്ങൾക്ക് സ്വാന്തനമാകുവാനായിട്ട് രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിൻ്റെ ശക്തി നമ്മുടെ പ്രിയമുള്ള നേഴ്സുമാരിൽ ചൊരിയണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും മാനസികമായും ശാരീരികമായും അസ്വസ്ഥത അനുഭവിക്കുന്ന ദശലക്ഷങ്ങളാണ് ഇന്ന് ഈ ലോകത്തുള്ളത്. അവരുടെ മനസ്സുകൾക്ക് ശാന്തിയും അവരുടെ ജീവിതങ്ങൾക്ക് പ്രതീക്ഷയും പ്രത്യാശയും പകർന്നു കൊടുക്കുവാനായിട്ട് പ്രതീക്ഷാനിർഭരമായിട്ട് ആതുര ശുശ്രൂഷാലയങ്ങളിലേക്ക് കടന്നു വരുന്ന എല്ലാ രോഗികൾക്കും ഈ കനിവിൻ്റെ അലിവിൻ്റെ മാലാഖമാരുടെ ദർശനം കൊണ്ട് സൗഖ്യദായകമായിട്ടുള്ള സാന്നിധ്യമായിട്ട് ഈ നേഴ്സുമാർ മാറട്ടെ എന്ന്, അലിവിൻ്റെ മാലാഖമാർ മാറട്ടെ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടുമുള്ള അനേകായിരങ്ങൾക്ക് സൗഖ്യദായകമായിട്ടുള്ള ശുശ്രൂഷ ചെയ്തുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന പ്രിയമുള്ള നേഴ്സുമാരെ, നിങ്ങളുടെ സേവനത്തിന്, നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക്, നിങ്ങളുടെ ത്യാഗത്തിന് നല്ലവനായ ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേൽ ചൊരിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ പുതുവർഷത്തിൽ പുത്തൻ ഉണർവോടുകൂടി, പുതു ചൈതന്യത്തോടുകൂടി, നവോന്മേഷത്തോടുകൂടി ത്യാഗത്തിൻ്റെ സുരഭിലമായ മാതൃകകളായിട്ട് മാറുവാനായിട്ട് നിങ്ങളേവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. നിങ്ങളേവരെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് സമർപ്പണ ബോധത്തോടുകൂടി പ്രവർത്തിക്കുവാനായിട്ട് നിങ്ങൾക്ക് വരദാനങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറവിനാൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങൾക്കേവർക്കും ഈ പുത്തനാണിൻ്റെ പുതുവർഷത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. മംഗളകരമായ ഒരു നല്ലൊരു ഭാവി
നിങ്ങൾക്കും നിങ്ങളിലൂടെ അനേകായിരങ്ങൾക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ പുതുവർഷത്തിൽ നല്ലൊരു വചന സന്ദേശം നമുക്കായി നൽകിയ ബഹുമാനപ്പെട്ട ദേവസിക്കുട്ടി അച്ഛനെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ദിനവൃത്താന്തം 16:8 പറയുന്നു, കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ, ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ പ്രഘോഷിക്കുവിൻ. നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി തിരിച്ചറിഞ്ഞ് നമ്മുടെ ഉത്കണ്ഠകളും ആകുലതകളും കർത്താവിന് അർപ്പിച്ച് ഒരു പുതുജീവിതം നമുക്ക് ഈ പുതുവർഷത്തിൽ ആരംഭിക്കാം. അതോടൊപ്പം നാം കണ്ടുമുട്ടുന്ന എല്ലാവരോടും ഈ സമാധാനത്തിൻ്റെ സദ്വാർത്ത നാം പങ്കുവെക്കുകയും വേണം. ഒരുപക്ഷേ നിരാശയുടെ പടുകുഴിയിലായിരിക്കുന്നവർ നമ്മുടെ ഒരു സംസാരത്തിലൂടെ പുഞ്ചിരിയിലൂടെയായിരിക്കും പ്രത്യാശയിലേക്ക് കടന്നു വരുന്നത്. അതിനാൽ ദൈവസ്നേഹം പങ്കുവയ്ക്കുവാൻ നമുക്ക് ലഭിക്കുന്ന ഒരവസരവും നാം പാഴാക്കി കളയരുത്. ഈ പുതുവർഷത്തിൽ ഒത്തിരിയേറെ പേർ നമ്മിലൂടെ ഈശോയെ അറിയുവാൻ ഇടയാകട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനാവട്ടെ, ഒരു വിശുദ്ധിയാവട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാ മറിയമേ, ഫാത്തിമാ നാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.